ഹായ് എല്ലാവർക്കും പി എസ് സി പി ഡിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കേരള പ്രക്ഷോഭത്തിലെ ഗുരുവായൂർ സത്യാഗ്രഹമാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പി എസ് സി ബുള്ളറ്റിൻ്റെ വിവരങ്ങൾ ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. ഗുരുവായൂർ സത്യാഗ്രഹം 1931-32, എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശന അവകാശം നേടുന്നതിനായി 1931 നവംബർ 1 മുതൽ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ സത്യാഗ്രഹം ആരംഭിക്കാൻ കെ പി സി സി തീരുമാനിക്കുന്നു 1931 ഓഗസ്റ്റ് 3. ഓക്കെ, അപ്പോൾ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനാവകാശം നേടുന്നതിനായിട്ട് 1931 നവംബർ 1 മുതൽ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ സത്യാഗ്രഹം ആരംഭിക്കാൻ കെ പി സി സി 1931 ഓഗസ്റ്റ് 3 തീരുമാനിക്കുന്നു. അപ്പോൾ ഈ ഒരു സത്യാഗ്രഹം നേതൃത്വം കൊടുത്ത ആരാണ്? കെ പി സി സി ആണ്. സംഘടന ചോദിച്ചാൽ ഏതാണ്? കെ പി സി സി ആണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 1931 നവംബർ 1 മുതൽ സത്യാഗ്രഹം ആരംഭിക്കാനായിട്ട് തീരുമാനിക്കുന്നു എന്ന് 1931 ഓഗസ്റ്റ് 3. ഓക്കെ, പൊന്നാനി താലൂക്കിൽ സ്ഥിതി ചെയ്തിരുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി സാമൂതിരിയായിരുന്നു. അപ്പോൾ പൊന്നാനി താലൂക്കിലായിരുന്നു അന്ന് ഗുരുവായൂർ ക്ഷേത്രം. അതിൻ്റെ ട്രസ്റ്റി ആരായിരുന്നു? സാമൂതിരിയായിരുന്നു. ഓക്കെ, സമരത്തിന് അനുകൂലമായി പൊതുജനാഭിപ്രായം സംഘടിപ്പിക്കുന്നതിനുള്ള ചുമതല കെ കേളപ്പൻ, മുയ്യാരത്ത് ശങ്കരൻ, എ കെ ഗോപാലൻ എന്നിവരെയാണ് ഏൽപ്പിച്ചത്. അപ്പോൾ ഈ ഒരു സമരത്തിന് അനുകൂലമായിട്ട് പൊതുജനാഭിപ്രായം സംഘടിപ്പിക്കുന്നതിനുള്ള ചുമതല ആർക്കൊക്കെയായിരുന്നു? കെ കേളപ്പൻ, മുയ്യാരത്ത് ശങ്കരൻ, എ കെ ഗോപാലൻ എന്നിവരെയാണ് ആരേൽപ്പിച്ചത്? കെ പി സി സി ഏൽപ്പിച്ചത്. ഓക്കെ, സെപ്റ്റംബർ 25 ക്ഷേത്രപ്രവേശന ദിനം ആചരിച്ചു. സെപ്റ്റംബർ 25 ക്ഷേത്രപ്രവേശന ദിനം ആചരിച്ചു. ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കും തുറന്നു കൊടുക്കാൻ ഗാന്ധിജി, ടാഗോർ തുടങ്ങിയവർ സാമൂതിരിയോട് അഭ്യർത്ഥിച്ചെങ്കിലും അത് നിരസിക്കപ്പെട്ടു. സെപ്റ്റംബർ 25 ക്ഷേത്രപ്രവേശന ദിനം ആചരിച്ചു. ഓക്കെ, അതിനുശേഷം ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കും തുറന്നു കൊടുക്കാൻ ഗാന്ധിജിയും ടാഗോറും ഒക്കെ സാമൂതിരിയോട് അഭ്യർത്ഥിച്ചെങ്കിലും അത് നിരസിക്കപ്പെട്ടു. വിവിധ ജാതിക്കാർക്ക് പ്രാതിനിധ്യം കൊടുത്ത് ഒരു ഐത്വചാടന കമ്മിറ്റി ഉണ്ടാക്കി. മന്നത്ത് പത്മനാഭൻ അതിൻ്റെ അധ്യക്ഷനും കെ കേളപ്പൻ സെക്രട്ടറിയുമായി. അപ്പം കെ പി സി സി എന്ത് ചെയ്തു? വിവിധ ജാതിക്കാർക്ക് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് ഒരു ഐത്വചാടന കമ്മിറ്റി ഉണ്ടാക്കി. മന്നത്ത് പത്മനാഭൻ അതിൻ്റെ അധ്യക്ഷനായിരുന്നു. കെ കേളപ്പൻ സെക്രട്ടറിയുമായി. അപ്പം അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രസിഡൻ്റാണ് കേട്ടോ. മന്നത്ത് പത്മനാഭൻ അതിൻ്റെ പ്രസിഡൻറ്റും കെ കേളപ്പൻ സെക്രട്ടറിയുമായി. പയ്യന്നൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് കാൽനടയായി യാത്ര തിരിച്ച വോളണ്ടിയർ സംഘത്തിന് ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പ് നേതൃത്വം നൽകി. അപ്പോൾ പയ്യന്നൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് കാൽനടയായിട്ട് യാത്ര തിരിച്ച ഒരു വോളണ്ടിയർ സംഘമുണ്ട്. അത് നേതൃത്വം കൊടുത്തവരായിരുന്നു ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പായിരുന്നു. ഓക്കെ, നവംബർ 1 സത്യാഗ്രഹം തുടങ്ങി. ഐത്തജാതിക്കാരെന്ന് പറയുന്നവരോടൊപ്പം ക്ഷേത്രത്തിലേക്ക് പോയ വോളണ്ടിയർമാരെ ഐത്താതിർത്തിയിൽ തടഞ്ഞു. അവർ അവിടെ തന്നെ നിന്ന് സത്യാഗ്രഹം തുടർന്നു. വോളണ്ടിയർമാർ ഇടയ്ക്കിടെ മാറിക്കൊണ്ടിരുന്നു. ആദ്യ ദിവസങ്ങളിൽ ക്ഷേത്രാധികാരികളോ സവർണരോ സത്യാഗ്രഹികളെ ഉപദ്രവിച്ചില്ല. അപ്പോൾ നവംബർ 1 സത്യാഗ്രഹം തുടങ്ങി. എങ്ങനെ? ഐത്തജാതിക്കാരെന്ന് പറയുന്നവരോടൊപ്പം ക്ഷേത്രത്തിലേക്ക് പോയ വോളണ്ടിയർമാരെ ഐത്ത അതിർത്തിയിൽ തടഞ്ഞു. അവർ അവിടെ തന്നെ നിന്ന് സത്യാഗ്രഹം തുടർന്നു. വോളണ്ടിയർമാർ ഇടയ്ക്കിടെ മാറിക്കൊണ്ടിരുന്നു. ആദ്യ ദിവസങ്ങളിൽ ക്ഷേത്ര അധികാരികളോ സവർണരോ സത്യാഗ്രഹികളെ ഉപദ്രവിച്ചില്ല. ഓക്കെ, നവംബർ 7 സുബ്രഹ്മണ്യൻ തിരുമുമ്പിനെ യുവഭാരതത്തിൽ രാജ്യദ്രോഹപരമായ കവിത പ്രസ്തുതപ്പെടുത്തി എന്ന കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. അപ്പോൾ നവംബർ 1 ഇത് ആരംഭിക്കുന്നത്. നവംബർ 7 എന്ത് ചെയ്തു? സുബ്രഹ്മണ്യൻ തിരുമുമ്പിനെ യുവഭാരതത്തിൽ രാജ്യദ്രോഹപരമായിട്ടുള്ള കവിത പ്രസിദ്ധപ്പെടുത്തി. യുവഭാരതം എന്ന് പറയുന്ന മാസികയിൽ രാജ്യദ്രോഹപരമായിട്ടുള്ള കവിത പ്രസിദ്ധപ്പെടുത്തി എന്ന കുറ്റം ചുമത്തി എന്ത് ചെയ്യുന്നു? അറസ്റ്റ് ചെയ്യുന്നു. അദ്ദേഹത്തെയും പത്രാധിപർ ടി ആർ കൃഷ്ണസ്വാമി അയ്യരെയും 9 മാസത്തെ തടവിന് ശിക്ഷിച്ചു. ഓർത്തിരിക്കുക, നവംബർ 7 നമ്മുടെ സുബ്രഹ്മണ്യൻ തിരുമുമ്പിനെ യുവഭാരതം എന്ന് പറയുന്ന മാസികയിൽ രാജ്യദ്രോഹപരമായ കവിത പ്രസിദ്ധപ്പെടുത്തിയതിനെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തോടൊപ്പം പത്രാധിപരായിട്ടുള്ള ടി ആർ കൃഷ്ണസ്വാമി അയ്യരെയും 9 മാസത്തെ തടവിന് ശിക്ഷിച്ചു. 1931 ഡിസംബർ 26 സത്യാഗ്രഹത്തിലെ വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്ന എ കെ ഗോപാലൻ ക്രൂര മർദ്ദനത്തിനിരയായി. മറ്റത് നമ്മൾ നേരത്തെ പറഞ്ഞത് പയ്യന്നൂരിൽ നിന്ന് കാൽനടയായിട്ട് വന്ന ജാഥയുടെ വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു ആര്? സുബ്രഹ്മണ്യൻ തിരുമുമ്പ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? എ കെ ഗോപാലനാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഗുരുവായൂർ സത്യാഗ്രഹ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? എ കെ ഗോപാലനാണ്. അപ്പം 1931 ഡിസംബർ 26 സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്ന എ കെ ഗോപാലൻ ക്രൂര മർദ്ദനത്തിനിരയായി. സത്യാഗ്രഹികളെ തടയാനായി കെട്ടിയിരുന്ന മുള്ളുവേലി പൊതുജനങ്ങൾ പൊളിച്ചു മാറ്റി. അധികൃതർ ക്ഷേത്രം അടച്ചുപൂട്ടി. അപ്പം 1931 ഡിസംബർ 26 സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്ന എ കെ ഗോപാലൻ ക്രൂരമായിട്ടുള്ള മർദ്ദനത്തിന് ഇരയായി. സത്യാഗ്രഹികളെ തടയാനായി കെട്ടിയിരുന്ന മുള്ളുവേലി പൊതുജനങ്ങൾ പൊളിച്ചു മാറ്റി. അപ്പോൾ അതോടുകൂടി എന്ത് ചെയ്തു? അധികൃതർ ക്ഷേത്രം അടച്ചുപൂട്ടി. ഓക്കെ, 1932 ജനുവരി 28 ക്ഷേത്രം വീണ്ടും തുറന്നു. സത്യാഗ്രഹം തുടർന്നു. ക്ഷേത്രപ്രവേശന അനുമതിക്കായി മരണം വരെ ഉപവസിക്കാനുള്ള തീരുമാനം 1932 സെപ്റ്റംബർ 13 കെ കേളപ്പൻ പത്രത്തിലൂടെ പ്രസ്താവിച്ചു. ഓക്കെ, മക്ഡൊണാൾഡിൻ്റെ വർഗീയ വിധിക്കെതിരെ ഗാന്ധിജി മരണം വരെ ഉപവാസം ആരംഭിച്ച സെപ്റ്റംബർ 21 തന്നെ കേളപ്പനും ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മരണം എന്ന ദൃഢനിശ്ചയത്തോടെ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ സത്യാഗ്രഹം ആരംഭിച്ചു. അപ്പം നമ്മുടെ റാംസേ മക്ഡൊണാൾഡാണ് കമ്മ്യൂണിറ്റി അവാർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്റം കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അതിനെതിരെ നമ്മുടെ ഗാന്ധിജി മരണം വരെ പൂനെ
ജയിലിൽ ഇതുപോലെ ഉപവാസം അനുഷ്ഠിക്കാനായിട്ട് ശ്രമിച്ചതിനെ തുടർന്ന് നമ്മൾ പൂനെ ഉടമ്പടി, ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ പൂനെ ഉടമ്പടിയൊക്കെ ഒപ്പുവെച്ച സംഭവം അറിയത്തില്ലേ? അപ്പോൾ ആ ഒരു ഉപവാസം ഗാന്ധിജി ആരംഭിച്ചെന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 21 അപ്പോൾ അന്ന് തന്നെ കേളപ്പനും എന്ത് ചെയ്തു? ഉപവാസം ആരംഭിച്ചു. എന്തിനു വേണ്ടി? ഗുരുവായൂർ സത്യാഗ്രഹത്തിന് വേണ്ടി ഉപവാസം ആരംഭിച്ചു. ഓക്കെ, ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മരണം എന്ന ദൃഢനിശ്ചയത്തോടുകൂടി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ സത്യാഗ്രഹം ആരംഭിച്ചു. 10 ദിവസം പിന്നിട്ടിട്ടും ക്ഷേത്രാധികാരികൾ അനങ്ങിയില്ല. ഒക്ടോബർ 2 ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം കെ കേളപ്പൻ നിരാഹാരം താത്കാലികമായി അവസാനിപ്പിച്ചു. ഗുരുവായൂർ സത്യാഗ്രഹം നിർത്തിവെച്ചു. അപ്പം ഒക്ടോബർ 2 ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം എന്ത് ചെയ്തു? കേളപ്പനെ നിരാഹാരം താത്കാലികമായി അവസാനിപ്പിച്ചു. ഓക്കെ, ഗുരുവായൂർ സത്യാഗ്രഹത്തിന് പ്രത്യക്ഷമായ ഫലപ്രാപ്തി കരകരമായില്ല. എന്നാൽ അയിത്തത്തിനെതിരെ പൊതുജന ബോധം ഉണർത്താൻ ഈ പ്രക്ഷോഭത്തിന് കഴിഞ്ഞു. സത്യാഗ്രഹത്തെ തുടർന്ന് പൊന്നാനി താലൂക്കിൽ നടത്തിയ വോട്ടെടുപ്പിൽ 77% സവർണ ഹിന്ദുക്കൾ അവർണരുടെ ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിക്കുകയുണ്ടായി. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് പ്രത്യക്ഷമായിട്ടുള്ള ഒരു ഫലപ്രാപ്തി കരകരമായില്ല. എന്നാൽ അയിത്തത്തിനെതിരെ പൊതുജന ബോധം ഉണർത്താനായിട്ട് ഈ പ്രക്ഷോഭത്തിന് കഴിഞ്ഞു. സത്യാഗ്രഹത്തെ തുടർന്ന് പൊന്നാനി താലൂക്കിൽ നടത്തിയ വോട്ടെടുപ്പിൽ 77% സവർണ ഹിന്ദുക്കൾ അവർണരുടെ ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിക്കുകയുണ്ടായി. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് PSC ബുള്ളറ്റിനിലെ ഗുരുവായൂർ സത്യാഗ്രഹത്തെക്കുറിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി റാങ്ക് ഓഫ് ഫെയിലിലെ വിവരങ്ങൾ കൂടി ഒന്ന് നോക്കാം. ഓക്കെ, ഗുരുവായൂർ സത്യാഗ്രഹം 1931. ക്ഷേത്രപ്രവേശനത്തിനും അയിത്തത്തിന് എതിരായും നടന്ന സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചതെന്നാണ് 1931 നവംബർ 1. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനം KPCC ആണ്, കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി. ഓക്കെ, ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനം ഏതാണ്? KPCC ആണ്. ഓക്കെ, KPCC ഗുരുവായൂർ സത്യാഗ്രഹ പ്രമേയം പാസാക്കിയ സമ്മേളനം വടകര സമ്മേളനമാണ്. 1931 മെയ്യിലാണ് ആ ഒരു സമ്മേളനം നടക്കുന്നത്. അത് നമ്മുടെ KPCCയുടെ 5-ാമത്തെ സമ്മേളനമാണ്. ഓക്കെ, KPCC ഗുരുവായൂർ സത്യാഗ്രഹ പ്രമേയം പാസാക്കിയ സമ്മേളനം വടകര സമ്മേളനം 1931 മെയ്യിലാണ്. ഓക്കെ, വടകര സമ്മേളനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ജയം ഗുപ്ത. വടകര സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ ജയം ഗുപ്തയാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം സാധ്യമാക്കുക. ഗുരുവായൂർ സത്യാഗ്രഹ പ്രധാന ലക്ഷ്യം എന്താണ്? എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം സാധ്യമാക്കുക. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് കെ കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് ആരാണ്? കെ കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെട്ടത് AK ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? AK ഗോപാലനാണ്. ഓക്കെ, ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡൻറ്റ് മന്നത്ത് പത്മനാഭൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡൻറ്റ് മന്നത്ത് പത്മനാഭൻ. കമ്മിറ്റിയുടെ സെക്രട്ടറി കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡൻറ്റ് അല്ലെങ്കിൽ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭനാണ്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തി കെ കേളപ്പൻ 1932 സെപ്റ്റംബർ 21. അപ്പോൾ ഈ ഒരു തീരുമാനം എടുക്കുന്നത് 1932 സെപ്റ്റംബർ 13 തീരുമാനം എടുക്കുന്നത്. അപ്പം അനുഷ്ഠിച്ച് തുടങ്ങുന്ന എന്നാണ്? 1932 സെപ്റ്റംബർ 21. ഗുരുവായൂർ സത്യാഗ്രഹ തുടർന്ന് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തി ആരാണ്? കെ കേളപ്പനാണ്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിരാഹാരം അവസാനിപ്പിക്കുന്നത് 1932 ഒക്ടോബർ 2, ഗാന്ധിജിയുടെ ജന്മദിനത്തിലാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിരാഹാരം അവസാനിപ്പിക്കുന്ന എന്നാണ്? 1932 ഒക്ടോബർ 2. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ക്ഷേത്രപ്രവേശന ക്യാമ്പയിനിൻ്റെ ക്യാപ്റ്റനായിരുന്നത് സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ക്ഷേത്രപ്രവേശന ക്യാമ്പയിൻ്റെ ക്യാപ്റ്റനായിരുന്നത് സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. ഓക്കെ, കേരളത്തിൻ്റെ പാടുന്ന പടവാളം എന്നറിയപ്പെടുന്നത് സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ്. ഓക്കെ, കേരളത്തിൻ്റെ പാടുന്ന പടവാളം എന്നറിയപ്പെടുന്ന ആരാണ്? സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ്. അങ്ങനെ വിശേഷിപ്പിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. കേരളത്തിൻ്റെ പാടുന്ന പടവാൾ സുബ്രഹ്മണ്യൻ തിരുമുമ്പ്, അങ്ങനെ വിശേഷിപ്പിച്ച ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ ആദ്യ അബ്രാഹ്മണൻ പി കൃഷ്ണപിള്ള. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ ആദ്യ അബ്രാഹ്മണൻ ആരാണ്? പി കൃഷ്ണപിള്ളയാണ്. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ കാരണമായ KPCCയുടെ സമ്മേളനം നടന്ന സ്ഥലം വടകര. നേരത്തെ പറഞ്ഞതാണ്, ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ കാരണമായ KPCCയുടെ സമ്മേളനം നടന്ന സ്ഥലം വടകര. ഗുരുവായൂർ സത്യാഗ്രഹം അനുഷ്ഠിച്ച അഹിന്ദുക്കൾ ജോർജ് ജോസഫ്, PM സെബാസ്റ്റ്യൻ, അബ്ദുൾ റഹ്മാൻ. ഗുരുവായൂർ സത്യാഗ്രഹം അനുഷ്ഠിച്ച അഹിന്ദുക്കൾ ആരൊക്കെയാണ്? ജോർജ് ജോസഫ്, PM സെബാസ്റ്റ്യൻ, അബ്ദുൾ റഹ്മാൻ. ഗുരുവായൂർ സത്യാഗ്രഹം അനുഷ്ഠിച്ച അഹിന്ദുക്കളാണ് ജോർജ് ജോസഫ്, PM സെബാസ്റ്റ്യൻ, അബ്ദുൾ റഹ്മാൻ. ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് ഗുരുവായൂർ ക്ഷേത്രം നിലനിന്നിരുന്ന താലൂക്ക് പൊന്നാനി താലൂക്ക്. ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് ഗുരുവായൂർ ക്ഷേത്രം നിലനിന്നിരുന്ന താലൂക്ക് ഏതാണ്? പൊന്നാനി താലൂക്കാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് റാങ്ക് ഫയലുമായി ബന്ധപ്പെട്ട് ഇതിനകത്തുള്ളത്, ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഏരിയയിലുള്ളത്. അപ്പോൾ ഇതിനകത്തുനിന്ന് ചോദിച്ചിട്ടുള്ളത് ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ചോദിച്ചിട്ടുണ്ട്, 1931. ആ ഡേറ്റ് കൂടി ഓർത്തിരിക്കുക, നവംബർ 1. അതുപോലെ തന്നെ നേതൃത്വം നൽകിയ പ്രസ്ഥാനം ഏതാണ്? KPCC ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പം ഇതിൻ്റെ പ്രധാന നേതാവ് ആരാന്ന് ചോദിച്ചാൽ കെ കേളപ്പനാണ് കേട്ടോ. പക്ഷേ
വോളണ്ടിയർ ക്യാപ്റ്റൻ, ഗുരുവായൂർ സത്യാഗ്രഹത്തിന് വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണെന്ന് ചോദിച്ചാൽ അത് എ കെ ഗോപാലനാണ്. പിന്നെ പയ്യന്നൂരിൽ നിന്ന് നമ്മുടെ ഗുരുവായൂരിലേക്ക് കാൽനട ജാഥ നയിച്ചതിൻ്റെ ടീം ലീഡറായിരുന്നത്, അതിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു വെച്ചാൽ അത് സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ് കേട്ടോ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റി രൂപീകരിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രസിഡൻറ്റ് മന്നത്ത് പത്മനാഭനും സെക്രട്ടറി ആരായിരുന്നു കെ കേളപ്പനും ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം അനുഷ്ഠിച്ചത് കെ കേളപ്പനാണ്. 1931 സെപ്റ്റംബർ 21 ആരംഭിക്കുന്നത്. ഒക്ടോബർ 2 ഗാന്ധി നിർദ്ദേശപ്രകാരമാണ് കെ കേളപ്പൻ നിരാഹാരം അവസാനിപ്പിക്കുന്നത്. ഓക്കെ, ഇത്തരം വിവരങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഇത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.